കഴിച്ചു കഴിച്ചു തീർന്നാ മുട്ടായി തീർന്നാ തീർന്നു പോയാ എനി പിന്നെ മേടിച്ചാ കേട്ടോ അമ്മയുടെ തീരുമാനം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അമ്മ കാരാട്ട് പഠിക്കണ നിനക്കെന്താ ചേട്ടാ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞൊരു കളരി പാരമ്പര്യമുള്ള കുടുംബമല്ലേ നമ്മുടെ അച്ഛനും അപ്പൂപ്പിനും ഒക്കെ കളരി അഭ്യാസികളും എന്നിട്ട് അമ്മ ഒരു കാലാട്ട് പഠിച്ച നാട്ടുകാരും തുറയും മോശമല്ലേ നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചാണ് അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം ഇത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ സെൽഫായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചാണ് പഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇതിന്റെ റൂട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ വെക്കാം ഞാനേ ഞാൻ പണ്ട് കളരി പഠിച്ചിട്ടുണ്ട് വയസ്സായി പറഞ്ഞു ടീച്ചറെ പറയണ്ട നമ്മൾ കളരി പഠിച്ചു ഓക്കെ കൈങ്ങനെ വെക്കാം കൈങ്ങനെ ഓക്കെ നേരത്തെ ചെയ്തത് നേരത്തെ ഇങ്ങനല്ലേ ചെയ്യുന്നത് കുറച്ചുകൂടെ ബാക്കിലേ ഇനി ഒരു കൈ ഇവിടെ വയ്ക്കാം ഒരു കൈ വയ്ക്കാം നിങ്ങൾ പഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങളുടെ കൈ സെൻറ്ററിലായിരിക്കണം ഓക്കെ സെൻറ്ററിലേക്ക് അതായത് ഒരു ഓപ്പണൻ്റ് ഇവിടെ നിൽക്കാമെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അയാളുടെ ചെസ്റ്റിലേക്ക് കൈ വരാം എഗെയിൻ ഹെച്ച് കൈ കൈ ഇവിടെ കേട്ടോ നീ കൈ തിരിക്കും തിരിക്കും നീ ഹെച്ച് നീ ഹെച്ച് കൈ തിരിയട്ടോ നീ ഇനി ഇത് നമുക്ക് ഡബിൾ പഞ്ച് ചെയ്യാം ഡബിൾ പഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഡബിൾ പഞ്ച് ഇനി നെക്സ്റ്റ് ഫേസ് മിഡിൽ ലോവർ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയാം നമുക്ക് ഓരോരോ ക്ലാസ്സിൽ ആയിട്ട് പഠിക്കാം ബ്രൂസിലെ നേരം വൈകി സന്ധ്യയായി വിളക്ക് കത്തിക്കണം ടീച്ചറായി ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പം ഞാൻ പഠിച്ച കളരിയും കരേട്ടയും കൂടെ മിക്സ് ചെയ്തൊരു ഫ്യൂഷൻ അങ്ങ് പ്രയോഗിച്ചാണ് എടാ ബോറല്ല മിക്സ് ചെയ്ത് അടിക്കടാ മിക്സ് ചെയ്ത് അടിക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കിക്സും ഹാൻഡ് കോമ്പിനേഷൻസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചുതരാം ഓക്കെ ടീച്ചറെ ഡൗട്ട് അപ്പൊ ഒരു ഒരു ആണ് ഒരു പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യുന്നു കാണിക്കാം നമുക്കൊന്ന് ട്രൈ ചെയ്യാം നിങ്ങള് വഴി കൂടെ പോകുമ്പോ ഇങ്ങനെ പിടിക്കില്ലേ പഠിത്ത ക്ലാസ്സിൽ ബാക്കി ഇതിന് ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് സാധനം പഠിപ്പിച്ചുതരാം ഞാൻ ഇവിടെ ഉണ്ടാവും മോളെ നന്നായിട്ട് പഠിപ്പിച്ചാൽ അവളധികം മൈൻഡ് ചെയ്യണ്ട കാരണം നമ്മൾ എപ്പോഴും വഴക്കൂടണം എല്ലാത്തും വെച്ച് താങ്ങി തരുന്നു അപ്പൊ ഞാൻ നിങ്ങളെന്നെ പഠിപ്പിച്ചു കൈരളിയും കൊണ്ട് എന്റെ അടുത്തേക്ക് വാ എന്റെ അച്ഛൻ കളരിയാശരാണ് അച്ഛന്റെ മക്കൾക്ക് ശിഷ്യന്മാർക്ക് പണമെടുക്കാത്ത പല ഇടങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഒറ്റ കുത്തടിച്ചതുണ്ടല്ല നാലിൽ തന്നെ കണ്ടുറങ്ങും പടവലം കുട്ടപ്പടവെന്ന് വെള്ളം തെളിയിക്കണം എന്നാലേ എനിക്കുള്ളൂ കാണാം ആ കാണാടി അറിയാം ഈ വീട് മിക്കവാറും അങ്കപ്പുറം പോകുന്നു അമ്മ അച്ഛനെ കയറി കുത്തു ആണെങ്കിൽ അച്ഛൻ കയറി പെട്ടി കൊടുക്കും നോക്കിക്കൊണ്ടിരിക്കും
അധികം അഹങ്കാരം കാണിക്കരുത്. കരാട്ടയും കളരിയും എല്ലാം ഒന്നാണ്. പ്രയോഗിക്കുന്ന സമയത്ത് കറക്റ്റാ പ്രയോഗിക്കണം കേട്ടാ. നിങ്ങൾ അറിയണ്ട, നിങ്ങൾ അറിയണ്ടാത്ത ഒരു അടവ് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അവള് താങ്ങി കാണിച്ചു കിടക്കണ്ടേ. ആ ഹുഷ് അല്ല.